ഈദ് മുബാറക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ. വെൽക്കം ബാക്ക് ടു ഷിനു വ്ലോഗ്സ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈദിന് വ്ലോഗ്സ് ഒക്കെ ചെയ്യണം, ഈദിന് വ്ലോഗ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അന്നത്തെ ആ ദിവസത്തിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയാലോ, ബിസി കാര്യങ്ങളായിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഫുള്ള് ബിസി ആയിപ്പോയി. ഫുഡ് ഉണ്ടാക്കണ തിരക്കുന്നപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഇടയിലൊക്കെ ആയിട്ട് എനിക്കൊന്നും പറ്റിയതൊന്നുമില്ല. എന്നാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാനൊരു കുഞ്ഞു വ്ളോഗാണ് നിങ്ങൾ കാണിക്കുന്നത്. നമ്മൾ അന്നത്തെ ദിവസമാണ് നാട്ടിലൊന്നും പോലെ വലിയ ആഘോഷമൊന്നുമില്ല. കാരണം ഇവിടെ അല്ലേ, ഇവിടെ നമ്മളിപ്പം ആഘോഷം, നമുക്ക് ഫാമിലിയൊന്നും ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗസ്റ്റ് എന്ന് പറയാൻ കൂടുതൽ വരുന്നില്ല. എന്നാൽ പോലും നമ്മുടെ എന്താ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ നാത്തുവിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മനുവിൻ്റെ പെങ്ങളുടെ മോന്, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ, മുസ്ലിംസ് അല്ലാത്ത ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൂടെ കൂടും, പിന്നെ പെരുന്നാളിന് ഫുഡൊക്കെ കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ പോവും. മെയിനായിട്ട് ബീച്ചിലായിരിക്കും പോകുന്നത്, എവിടെയെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവും. പിന്നെന്താ, അന്നത്തെ ആ ഒരു വൈകുന്നേരമൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്, ഭയങ്കര സന്തോഷമുള്ളതാണ്. കാരണം എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതല്ല. അപ്പോൾ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇവിടെ അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി കുട്ടികളൊക്കെ കൂടെ പടക്കമൊക്കെ പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നാട്ടിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ നാട്ടിൽ നിന്ന് അയച്ചു തരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറേ ഈദ് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഒന്ന് പകലൊന്നും ഇപ്പോൾ ഇവിടെ പുറത്തൊന്നും പോകാൻ വയ്യ, ചൂടായില്ല. അപ്പോൾ ഞാൻ രാത്രി ഒന്ന് മാളിലൊക്കെ ഒന്ന് പോയി ഒന്ന് തിരിച്ച് വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഈദങ്ങ് ആഘോഷിച്ച്. അപ്പോൾ നമ്മളെ രീതിയിൽ ചെറിയ ചെറിയ ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെന്താ, അപ്പോൾ ഞാൻ ഈദിൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ഭയങ്കര ലൂസാണ് ഡ്രസ്സ്, എന്താ ഷേപ്പ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബിസി ആയിപ്പോയി, സമയം തന്നെ കിട്ടിയിട്ടില്ല ഒന്നിനെന്ന് അറിയാലോ. അപ്പം ഇതിൻ്റെ തലേ ദിവസം അവരൊക്കെ വന്നിരുന്നു ഇവിടെ. അപ്പം നമുക്ക് ലാസ്റ്റ് നോമ്പ് നോമ്പ് തുറ, അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്കൊന്നിനും അങ്ങ് നേരം കിട്ടിയില്ല. ലാസ്റ്റിൽ മാറ്റി വയ്ക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ള. ഇതിൻ്റെ അന്നായിട്ട് പോലും എനിക്കിതൊന്ന് ഡ്രസ്സൊന്ന് ഷേപ്പ് ചെയ്തിടാനൊന്നും പറ്റിയില്ല. അത്ര വൃത്തിയിട്ടുണ്ടോ, കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇട്ടിടുന്നത്. ഇതാണ് എൻ്റെ ഈദ് ഡ്രസ്സ്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാരണം നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ നാട്ടിൽ നിന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഈദ് ഡ്രസ്സ് മോളുടെയും മനുവിൻ്റെയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഇതാണ് ഈ ഡ്രസ്സ്. കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യുന്ന അറിഞ്ഞിപ്പോൾ പെരുന്നാൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഫുഡ് അടി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ച് ഒക്കെ അങ്ങ് വയ്ക്കും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വെയിറ്റ് പറഞ്ഞു, എന്നിട്ട് ഒന്നിച്ചങ്ങ് ഷേപ്പ് ചെയ്യാം. അതാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഞാൻ ഷേപ്പ് ചെയ്യാത്ത സംഭവം എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല, വലിയ വൃത്തിയായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെന്താ, അപ്പം നമ്മുടെ ഈദ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയും. അപ്പോൾ ഇതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് അടിപൊളി ബിരിയാണി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഇന്നലെ ലാസ്റ്റ് നോമ്പായിരുന്നില്ലേ, അപ്പോൾ നമുക്കിന്ന് ഈദിന് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നോമ്പ് തുറ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് നോമ്പ് നമ്മൾ അത്യാവശ്യം വിഭവ സമൃദ്ധമായിട്ട് സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ബാലൻസാണ് ഈ കാണുന്നത്. പഴംപൊരി, ചിക്കൻ റോള്, പിന്നെ ഇത് മസാല നിറച്ചിട്ട് കിഴി പോലെ ഉണ്ടാക്കിയിട്ട് പൊരിച്ചത്. പിന്നെ ഇത് മസാല നിറച്ചിട്ട് ഇത്, പക്ഷേ ഒരു സത്യം പറയുകയാണെങ്കിൽ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതൊക്കെ നല്ല പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ബാലൻസ് ഉണ്ട്. അപ്പം കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ചൂടാക്കി അവിടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റായിട്ട് എന്താ പറയുക കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്തായിട്ട് എന്താ, ബിരിയാണി പ്രിപ്പറേഷൻസാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി ബിരിയാണിയാണ്. പിന്നെ ഫ്രൈഡ് ഉള്ളിയൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, കാഷ്യൂ റൈസിൻസൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിക്കുള്ള കാര്യങ്ങളാണ്. മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഞാൻ നെയ്ച്ചോറാക്കിയിട്ടാണ് ദം ചെയ്യുന്നത്. ഓൾറെഡി നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ദമ്മിങ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മള് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മള് കുറച്ച് പേരല്ലേ ഉള്ളൂ, പിന്നെ എന്താ ഇത്രയധികം ഫുഡ് എന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കൊടുക്കും ബിരിയാണി, ഈദിന് ഒരു സന്തോഷമല്ലേ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും. പിന്നെ ഗസ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരേ ഉള്ളൂ, പിന്നെ ഞങ്ങളും ഇത്രയേ ഉള്ളൂ, വേറെ ആരും ഇല്ല പുറത്തു നിന്ന്. അപ്പോൾ ഞാൻ ലെയർ ലെയറായിട്ട് ഞാൻ ഇവിടെ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ ഇവിടെ പറയാതെ നാട്ടിലത്തെ പോലെ കനല് പരിപാടി ഒന്നും ഇല്ലല്ലോ. വാൾപേപ്പർ വെച്ചിട്ടാണ് ദമ്മിയല്. നാട്ടിലാവാതെ മുകളിലേക്ക് കനലൊക്കെ എടുത്തിട്ടിട്ട് സെറ്റായിരിക്കും തമ്മു. ഇവിടെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വാൾപേപ്പർ വെച്ച് കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ദമ്മായിട്ട് കിട്ടും ബിരിയാണി. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സ്റ്റേജും കഴിഞ്ഞ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദമ്മ് പൊട്ടിക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബിരിയാണി, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ ബിരിയാണിൻ്റെ കൂടെ സൈഡ് ഡിഷ് എന്ന് പറയാൻ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ ചിക്കന് ഇവിടെ ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ട്, ഇനി ഫ്രൈ ചെയ്തിട്ട് ഫുഡ് കഴിക്കാനിരിക്കാം. പിന്നെ ബിരിയാണി പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അടുത്തത് എന്താ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട്, ഇതാണ് പ്ലാൻ ചെയ്യുന്നത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവരൊക്കെ ഭയങ്കര ഷൈ ആണ്. ഫുഡ് കഴിക്കുമ്പോൾ ഏ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് അത് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നൊന്നും ഭക്ഷണം കഴിച്ചിട്ട് അവർ ഭീഷണിപ്പെടുത്തി ടേസ്റ്റ് ഉണ്ടെന്ന് പറയിപ്പിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെന്താ അവ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനെ പ്രത്യേകിച്ച് ഒരു വലിയൊരു ആഘോഷമൊന്നുമില്ല, ചെറിയ രീതിയിൽ. നാട്ടിലാണെങ്കിൽ പൊളിച്ചാൽ ഇൻഷാല്ലാ അടുത്ത ഈദെങ്കിലും നാട്ടിലാവണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ചും സാധിപ്പിക്കട്ടെ. അപ്പോൾ എന്താണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ എല്ലാവരും എന്താ പറയുക, ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന ഈദുകളാവട്ടെ ഇനി വരുന്ന വർഷങ്ങളിലും എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുണ്ട് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.